രണ്ടാം മോദി മന്ത്രിസഭയുടെ ആദ്യ വിപുലീകരണം വൈകിട്ട് നടക്കാനിരിക്കെ മന്ത്രിസഭയിലേക്ക് എത്തുന്ന പുതുമുഖങ്ങൾ ആരൊക്കെയാകും എന്ന ഊഹാപോഹങ്ങളാണ് ഇവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് എത്തുന്ന ബി ജെ പി നേതാക്കളൊക്കെ മന്ത്രിസഭയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളവരാണ് എന്ന തരത്തിലാണ് നിഗമനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ജ്യോതിരാദിത്യ സിന്ധിയും സർവാനന്ദ സോനോവാളും സുശീൽ കുമാർ മോദിയും മീനാക്ഷി ലേഖിയും ശോഭ കരന്ദലജയും അടക്കമുള്ളവർ ഉള്ളതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇത്തവണ മന്ത്രിസഭയിൽ പ്രധാന പദവികളിൽ എത്താനിടയുണ്ട് എന്ന സൂചനകളാണ് ശക്തം ബി ജെ പിയുടെ നേതൃതലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മന്ത്രിസഭയായിരിക്കും ഈ കൂടി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ യുവജനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു വിപുലീകരണമായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജ്യോതിരാദിത്യുടേയും വരുൺ ഗാന്ധിയുടെയും ഒക്കെ പേരുകൾ ആ നിലയ്ക്കാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ യുവാക്കളെ കൂടുതലായി ഉൾപ്പെടുത്തി മന്ത്രിസഭയുടെ ആവറേജ് പ്രായം ചെറുപ്പത്തിൻ്റെതാക്കി നിലനിർത്തുക എന്നുള്ളതാണ് മോദി ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം വനിതകൾക്കും പിന്നോക്ക വിഭാഗത്തിനും കൂടുതൽ പ്രാമുഖ്യം നൽകുക ഉത്തർപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒ ബി സി വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തുന്നതിന് ഒ ബി സി പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രവും ഇപ്പോഴത്തെ ഈ മന്ത്രിസഭാ വിപുലീകരണത്തിന് പിന്നിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലാണ് ഈ വികസനം സാധ്യമാകുന്നത് എന്നാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് പുതുതായി ആരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം ആലോചിക്കാത്തത് കൊണ്ട് തന്നെ മന്ത്രി വി മുരളീധരൻ തുടരും എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ ഒരുപക്ഷെ മുരളീധരന് ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതല കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നു ടൂറിസം വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയായിരിക്കും എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മുരളീധരനെതിരെ ഇപ്പോൾ ഇതുവരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ബി ജെ പി ആണല്ലോ അവർ തന്നെ സംരക്ഷിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരാളെ അവർ പുറത്താക്കുമെന്ന് കരുതി നമ്മളൊക്കെയാണ് മണ്ഡലമാർ ജനാധിപത്യത്തിൽ സ്വന്തം പാർട്ടിക്കാരനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ബാധ്യത ആ പാർട്ടിയുടെ നേതൃത്വത്തിനുള്ളത് കൊണ്ട് തന്നെ എത്ര അഴിമതിക്കാരനായാലും എന്തൊക്കെ ആക്ഷേപങ്ങൾ കേൾക്കുന്ന ആളായാലും അയാളെയും സംരക്ഷിച്ച് നിർത്തണം നല്ലവണ്ണം ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ടും പഴയ എ ബി വി പി ബാച്ചിലുണ്ടായിരുന്നവരാണ് കേന്ദ്ര നേതൃത്വത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നുമൊക്കെ ഉള്ളതുകൊണ്ട് കൃഷ്ണദാസിനെയും ടീമിനെയും ഒക്കെ മറികടക്കുന്ന നേതൃതലത്തിലെ പിടി മുരളീധരൻ ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്രയും ആരോപണങ്ങൾക്കിടയിലും കേരളത്തിൽ തോറ്റ് പാർട്ടിയെ നാറാണക്കല്ലടുപ്പിച്ച അവസ്ഥയിലും മുരളീധരന് ഒരു പ്രമോഷൻ്റെ മാതിരിയുള്ള സ്വതന്ത്ര ചുമതല നൽകാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ബി ജെ പി ആണല്ലോ പാർട്ടി അഴിമതിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇതുപോലെ ആരോപണങ്ങൾ കേൾക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന് ഓരോ ഘട്ടത്തിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അത് ഇപ്പോഴും തെളിയിക്കാൻ പോകുന്നു